രണ്ട് ഗ്ലാസ് ചെറുപയർ വെള്ളത്തിട്ട് കുതിർക്കണം. രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്ന് കുതിരട്ടെ. കുതിർന്നിട്ട് പുറന്തോട് പോകാൻ വേണ്ടിയാണ്. ഇതിന് മൂന്ന് ഗ്ലാസ് ചെറുപയർ വെള്ളത്തിലിട്ടാണ്. ഇതിലൊരു ഗ്ലാസ് ചെറുപയറും അതും കൂടെ കൂട്ടി അരച്ച് ദോശ ഉണ്ടാക്കുമ്പോഴുണ്ട്. ഇത് ചെറിയ ഗ്ലാസ് വെള്ളത്തിലിട്ടു. ഇന്നലെ ഇനിയിപ്പം നേരം വെളുത്തു. രാവിലെ കഴുകി വാരി ഒരു ഗ്ലാസ് ചെറുപയറും കൂട്ടി അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കാം. ഇതൊരു ഗ്ലാസ് അരി കഴുകി വാരി, ഇതൊരു ഗ്ലാസ് ചെറുപയർ കഴുകി വാരിയെടുത്തു. ഇതിനോടെ അരക്കുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് നാല് വെളുത്തുള്ളിയുടെ കഷ്ണം, ഒരു ചുമന്നുള്ളി കഷ്ണം, ഒരു പച്ചമുളക്, ഇതുകൂടി ഇട്ട് അരയ്ക്കുക. ചെറുപയറിൻ്റെ ഗ്യാസൊക്കെ വരാതിരിക്കാൻ, വയറ്റിൽ പ്രോബ്ലം ഉള്ളവർക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. അപ്പം വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. മിക്സിയിലേക്ക് ചെറുപയറിട്ടു, അരി വാരിയിട്ടു. ഇനി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അരക്കണം. ഈ മിക്സി പെട്ടെന്ന് ചൂടാകുന്നുണ്ട്, തണുത്താണ് ഒഴിക്കുന്നത്. ഇഞ്ചിയും മുളകും ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടു. ഇനി ഈ തണുത്ത വെള്ളം കുറച്ച് ഒഴിക്കുന്നു. ഒഴിച്ചിട്ട് അടച്ചിട്ട് മിക്സിയിൽ അടിച്ച് അരച്ചെടുക്കാം. ദോശ മാവ് അരച്ച് റെഡിയായി. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി വെക്കാം. ദോശ മാവിന് ആവശ്യം ഉപ്പിട്ടു. ഈ മാവിന് വെള്ളം കൂടുതൽ ഇല്ലെങ്കിൽ, വെള്ളം പോരെങ്കിൽ അരച്ച വെള്ളം കൊണ്ട് ചേർക്കുക. ഇനി ഇത് ഇളക്കി ഏൽപ്പിച്ചിട്ട് അപ്പോൾ തന്നെ ചൂടാകും. ഇത് പുളിക്കാൻ വയ്ക്കുന്നില്ല. മാവ് റെഡിയായി. ഇനി ദോശക്കെല്ലാം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് കൊരുവിക്കാം. മസാല ദോശയായിട്ടാണ് ഞാൻ ചുടുന്നത്. അകത്ത് മസാല വെച്ച് ദോശയ്ക്ക് മസാല ഉണ്ടാക്കാനായിട്ട് രണ്ട് കിഴങ്ങും ഒരു ക്യാരറ്റും പുഴുങ്ങുന്നു. സവോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് വഴറ്റാൻ അരിഞ്ഞെടുക്കുന്നു. ആദ്യം ഇത് രണ്ടും വെള്ളമൊഴിച്ച് കുക്കറിൽ പുഴുങ്ങുന്നു. കിഴങ്ങി കേട്ടും പൂള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഈ എണ്ണ ഒഴിച്ച് ഇത് വഴറ്റിയെടുക്കാം. കിഴങ്ങും ക്യാരറ്റും കുക്കറിൽ പുഴുങ്ങി വെച്ചു. ദോശയ്ക്ക് മസാല ഉണ്ടാക്കാൻ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചുകൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. ഇനിയും സവോള വഴറ്റ ചൂടാകുമ്പോൾ കടുകിട്ട് വെട്ടിയപ്പോൾ ക്യാരറ്റിൻ്റെയും തൊഴി വിളഞ്ഞെടുക്കണം. സവോള വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ഉപ്പും മണ്ണും കുറച്ച് ഗരം മസാലയും ചേർക്കാനുണ്ട്. ഉപ്പിട്ട്
മഞ്ഞളിടാം. മസാല പൊടിച്ച സംഭവം വഴറ്റി കഴിഞ്ഞിട്ട് കിഴങ്ങും ക്യാരറ്റും പൊളിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നിടത്താണ് കുറച്ച് കുരുമുളകുണ്ടാക്കും. കിഴങ്ങും ക്യാരറ്റും പൊളിച്ച് വെച്ച് അതിനൊന്ന് ഉണക്കണം. വേവ് കുറവാണ്, കത്തിക്കൊണ്ട് മുടിക്കാം. കിഴങ്ങും ക്യാരറ്റും മുറിച്ച് വെച്ചു. ഇനി ഇത് വറുത്ത സബോളയിലേക്ക് ഇട്ട് വറുക്കുന്നു. കിഴങ്ങ് വേവ് കുറവുണ്ടായാലും ഇതുള്ളി വെള്ളം ഒഴിച്ച് ഇത് മോടി വെച്ചു വേവിക്കും. മൂടി വെച്ച് കഴിക്കുക. വേഗത്തെ വേഗം വേഗം വെന്ത് കുഴഞ്ഞ് വരണം. മസാലയിലേക്ക് ദോശയ്ക്കകത്ത് പിള്ളിയാണ് ആവശ്യത്തിനുണ്ട്. ഇന്ന് മൂടി വെച്ച് കഴിക്കാം. ദോശയ്ക്കുള്ള മസാല റെഡി. മസാല ദോശ റെഡി.